ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖമാണ്. ഇവിടെ രണ്ട് മൂന്നാഴ്ചയായിട്ട് ഇവിടെ കണ്ടെയ്ൻമെൻറ്റ് സോണാണ്. കുറച്ച് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ കടകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ നമുക്കറിയാം, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മളതെല്ലാം ആയിട്ട് അഡ്ജസ്റ്റ് ആയി. അല്ലെങ്കിൽ ആൾക്കാർ നമുക്ക് പോലീസുകാർ അവർ പറയുന്നൊക്കെ കേട്ടിട്ട് അങ്ങനെയൊന്ന് പോവാണിപ്പം, അല്ലേ? ഇന്നിപ്പോൾ ഒരു സൺഡേ ആണ്. മഴയൊക്കെ മാറി, നമുക്കറിയാം രണ്ട് ദിവസമായിട്ട് മഴയായിട്ട് അവിടെ ഇവിടെയൊക്കെ പ്രോബ്ലംസും ഇതൊക്കെ ആയിരുന്നു. അതൊക്കെ ഒന്ന് ശമിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ വെയിലാണ്, വലിയ കുഴപ്പമൊന്നുമില്ല കാണുന്നത്. ഇവിടെ ഇപ്പോൾ മമ്മിയും ഡാഡിയും എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ, ഞങ്ങൾ സാധാരണ എല്ലാവരും ഒക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടിയാണ് ഒരുമിച്ച് പാചകവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇന്ന് പാചകം ചെയ്യുന്നതായിരിക്കില്ല കാണിക്കുന്നത്. മമ്മിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, അമ്മമാരാണ് കൂടുതൽ നമുക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഒരു പാചകത്തിലൂടെ കഴിക്കുന്നതൊക്കെ നമുക്ക് കൂടുതൽ ഇഷ്ടം, അല്ലേ? നിങ്ങൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത വന്ന, എന്നാൽ മമ്മി വന്നല്ലേ, മമ്മിയെ കൂടി മമ്മി ചെയ്യുമ്പോൾ അത് എടുത്താലോ എന്നൊരു ആലോചന അതിന് ശേഷമാണ് വന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് തടിയനപ്പവും ചമ്മന്തി ആയിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്താ ഈ തടിയനപ്പം എന്നുള്ളത്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിച്ചു തരാം, എങ്ങനെയാണ് തടിയനപ്പം ഉണ്ടാക്കണേന്നുള്ളത്. ലഞ്ചിലേക്ക് പോകാം. ഉച്ചയ്ക്കത്തെ ലഞ്ച് നമുക്ക് എങ്ങനെയാണ് എല്ലാവരും കൂടെ ഉണ്ടാക്കണേ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത്. എല്ലാവരും കൂടെ എന്നല്ല, മെയിനായിട്ട് പാചകം മമ്മി തന്നെയാണ്, ഞങ്ങളെല്ലാം സഹായികളാണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്കൊരു മത്തിക്കറി ഉണ്ടാക്കാം. ഇതിപ്പോൾ അര കിലോ മത്തിയാണ്. അര കിലോ മത്തി കഴുകിയിട്ട് നന്നായി കഴുകിയിട്ട് രണ്ടായിട്ട് മുറിച്ചെടുത്തിരിക്കുന്നതാണ്. അതിലേക്ക് വേണ്ട സാധനം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുറച്ച് കറിവേപ്പില, പിന്നെ വേണ്ടത് കൊടംപുള്ളി, പിന്നെ ഇഞ്ചി ചെറിയ കഷ്ണം മതി കേട്ടോ, പിന്നെ വെളുത്തുള്ളി ഒരു മൂന്നാലല്ലി, പിന്നെ ഒരു രണ്ട് ചെറിയ ഉള്ളി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. മീൻകറി വെക്കാനായിട്ട് നമുക്ക് ചട്ടി വെക്കാം. നമുക്കറിയാം കുടംപുളിയൊക്കെ ഇട്ട് വെക്കുന്ന മീൻകറി ചട്ടിയിൽ വെക്കുന്നത് തന്നെയാണ് നല്ല, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിലേക്ക് നമുക്ക് ഒരു 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നെയ്യ് അധികം ഇല്ലാത്ത മീനായതുകൊണ്ടാണ് ഇത്രയും എണ്ണ ഒഴിക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര എണ്ണയൊന്നും വേണ്ട നമുക്ക്. അത് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നുണ്ടല്ലോ, അത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എണ്ണ ഇപ്പോൾ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നുണ്ടല്ലോ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വരണം. ആദ്യം ഇതൊന്ന് മൂപ്പിക്കാം, അതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരുവിധം മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പിലയൊക്കെ ഇടണം കേട്ടോ എപ്പോഴും മീൻകറിയൊക്കെ ഇടുമ്പോൾ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതിനായിരിക്കും കൂടുതൽ ടേസ്റ്റ് വരുന്നത്. മമ്മിക്കാണെങ്കിൽ കറിവേപ്പില കുറേ വേണം കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട്. മമ്മി എപ്പോഴും പറയും ഭയങ്കര ടേസ്റ്റാണ് കറിവേപ്പില കൂടുതലിട്ട് കഴിഞ്ഞാൽ എന്നൊക്കെ പറയും. അപ്പോൾ ഇതുമല്ല, ഇനിയും കുറേ ഇടും. ഇതിപ്പോൾ ആദ്യത്തെ സ്റ്റേജാണ് ഇത്രയും ഇടുന്നത്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇടാം. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഇടുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടി, കാശ്മീരി ചില്ലി പൊടിയാണിത്. മുളക് പൊടി കൂടുതലാണ് നമുക്ക് ഇതിനകത്തേക്ക് ഇടുക. ഇനി ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മതിയാകും. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഉലുവാ പൊടിയും കൂടി ഇട്ടിട്ട് മമ്മി നന്നായിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആ പൊടി ഇടുന്ന ഭാഗം എന്തോ കട്ടായിപ്പോയി പെട്ടെന്ന്. അപ്പോൾ അത് നന്നായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് മൂപ്പിച്ചിങ്ങനെ എടുക്കണം. കുറച്ച് നേരം ഇങ്ങനെ ആ ഒരു ചെറിയ ചൂടായിട്ട് ഇരിക്കണം ഈ സമയത്ത് ചട്ടി കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 1/2 കപ്പോളം വെള്ളം കേട്ടോ. ആ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് ഈ നമ്മുടെ ആ അരപ്പൊന്ന് ഇങ്ങനെ ചൂടാക്കി എടുക്കില്ലേ, ചെറിയ രീതിയിൽ ഇങ്ങനെ കുഴമ്പ് രൂപത്തിൽ അതൊക്കെ ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കണം. അപ്പോൾ ആ ശരിക്കും നമ്മുടെ മുളക് പൊടിയുടെ നിറമൊക്കെ അങ്ങോട്ട് മാറിയിട്ട് നല്ല രീതിയിൽ ആ എണ്ണ ഇതും കൂടി അങ്ങ് മിക്സാകും കണ്ടോ. അപ്പം നോക്കിയിരിക്കാൻ നല്ല കുഴമ്പ് രൂപത്തിലേക്ക് വന്നത് കണ്ടോ. ഇനി അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ ഈ ഇളക്കലിലാണ് ശരിക്കും ഈ മീൻകറിയുടെ ആ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത്. നമ്മുടെ ആ മുളക് നന്നായിട്ട് മൂത്ത് അങ്ങോട്ട് വരും. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പുളിവെള്ളം എടുത്ത്, നമ്മൾ ആ കുടംപുളി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് വെക്കണം ആദ്യം തന്നെ. അപ്പോൾ ആ വെള്ളം നന്നായിട്ട് കുടംപുളി ആ വെള്ളത്തിൽ അങ്ങോട്ട് കുതിർന്നോളുമല്ലോ. അപ്പോൾ നമുക്ക് മീനിലൊക്കെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, പുളി പിടിക്കും. ഇനി നമുക്കത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുളി നമ്മുടെ മുടിയൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ മീൻ കഷ്ണം ഇടത്തുള്ളൂ. അപ്പോൾ ആ ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് മമ്മി എന്ത് ചെയ്യണേ മീൻ കഷ്ണം ഇടാൻ പോകുന്നത്. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തു. അപ്പം എന്നിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കണം.
അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങനെ ചാറൊന്നും ഈ കറിക്ക് ഉണ്ടാവില്ല കേട്ടോ, കറക്റ്റ് ചാറായിരിക്കും ഉണ്ടാവുക. ഒത്തിരി കൂടത്തുമില്ല, ഒത്തിരി കുറയത്തുമില്ല. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നല്ല ടേസ്റ്റി ആയിരിക്കും. ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. മീൻ ചാറും ചോറും കൂടെ കഴിക്കാനായിട്ട് ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട കഴിക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് എടുക്കണം. നമ്മുടെ മീൻകറി ഇപ്പോൾ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഒരു സൈഡിൽ വേറെ എന്താ പണി എന്നുള്ളത് നോക്കാം. കണ്ട, ഇത് ബീഫാണ് കേട്ടോ. ബീഫ് ഒരാളിവിടെ കറക്റ്റായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. മുറിച്ചതിന് ശേഷമാണ് എനിക്കുള്ള പണി വരുന്നത്, നന്നായിട്ട് കഴുകിയെടുക്കൽ. അറിയാം, പുറത്തുനിന്ന് വാങ്ങിച്ചാലും നമ്മളത് ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കും എപ്പോഴും. എന്നാലാണ് അരപ്പൊക്കെ പിടിക്കാനായിട്ടേ എളുപ്പമായിരിക്കുക. സാധാരണ എപ്പോഴും ഞങ്ങൾ ബീഫ് മേടിച്ചാൽ ഇതേപോലെ തന്നെ ഇച്ചേനെ എനിക്ക് ചെറുതായിട്ട് മുറിച്ച് തരും. എന്നാലാണ് ആ ഒരു കറക്റ്റ് കിട്ടുള്ളൂ. ഇത് ഡാഡി ഇവിടെ ഇരുന്ന് ബീഫിന് ആവശ്യമായിട്ടുള്ള ചെറിയുള്ളിയും തേങ്ങാക്കൊത്തും ഇതെല്ലാം ഇരുന്ന് റെഡിയാക്കുന്നുണ്ട്. ബീഫ് കറി വയ്ക്കുമ്പോഴായാലും നമുക്ക് ഫ്രൈ ആയിട്ട് എടുക്കുമ്പോഴായാലും തേങ്ങാക്കൊത്തും അല്ലെങ്കിൽ ചെറിയുള്ളിയൊക്കെ കൂടുതലായിട്ട് ഇടുന്നത് വളരെ ടേസ്റ്റി ആയിരിക്കും അല്ലേ. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. മമ്മി ഇവിടെ മോരുകറിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയിരിക്കാത്ത ഈസി ആയിട്ടുള്ള മോരുകറിയാണ്. ഒരു മൂന്നാല് ദിവസമൊക്കെ വെളിയിലിരുന്ന് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. അത്രയും എന്താ പറയുക, നമുക്ക് അതിൽ നിന്ന് വെണ്ണയൊക്കെ മാറ്റി അങ്ങനെയാണ് മമ്മി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള ആവശ്യങ്ങൾ ആയിട്ടുള്ളതൊക്കെ റെഡിയാക്കി ആദ്യം വെക്കുകയാണ്. നമുക്കത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. കുറച്ച് പച്ചമുളകുണ്ട്, അതേപോലെ തന്നെ ചെറിയുള്ളി, ഇഞ്ചിയാണ് കേട്ടോ, വെളുത്തുള്ളി വേണ്ട, പിന്നെ കറിവേപ്പില, പച്ചമുളക്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. പിന്നെ കടുക് പൊട്ടിക്കാൻ കുറച്ച് ഉലുവ അതൊക്കെ വേണമെന്ന് ഞാൻ പറയാം. ഇത്രയും സാധനമാണ് നമുക്ക് മോര് കാച്ചാനായിട്ട് വേണ്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കാച്ചെടുക്കാൻ നമുക്ക് ബീഫിൻ്റെ കൂടെയും മീൻകറിയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതിന്. നമ്മുടെ മീൻകറി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ കണ്ട, കറക്റ്റ് വെറ്റി വന്നിട്ടുണ്ട്. മമ്മി അതിന് ഇടയ്ക്ക് കുറച്ചുകൂടെ കറിവേപ്പിലേക്ക് ഇട്ടു, അതാണ് അതിൻ്റെ കോലൊക്കെ കിടക്കുന്നത്. കുറച്ചുകൂടെ ഉപ്പ് വേണമായിരുന്നു, അപ്പോൾ അതിട്ട് കൊടുക്കുന്നുണ്ട് മമ്മി ഇപ്പോൾ. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തെല്ലാം പാകമാണോ എന്നുള്ളത് നോക്കാം. ഇനി നമ്മൾ കറി അങ്ങനെ എന്താ പറയുക, തവിയിട്ടൊന്ന് ഇളക്കരുത് കേട്ടോ. കാരണം നമുക്കറിയാം മീൻ നന്നായിട്ട് വെന്തേക്കോ, ഇനിയിപ്പോൾ അത് എന്താ പറയുക ഉടഞ്ഞു പോകും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇളക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു തുണി പിടിച്ചിട്ട് ചട്ടി ഒന്ന് എടുത്ത് ഇളക്കിയാൽ മതി, ഇങ്ങനെ കറക്കിയാൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് എല്ലാ എന്തെങ്കിലുമൊക്കെ ഇനി ഒന്ന് ഇളക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ ഇറക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അധികമൊന്നും വേണ്ട, ഒരു സ്പൂണൊക്കെ മതിയാകും. അത്രയും ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ ഓഫ് ചെയ്യാനായിട്ട്. പിന്നെ അധികം തിളപ്പിക്കാൻ പാടില്ല, അപ്പോൾ തന്നെ ഓഫ് ചെയ്യുക. പിന്നെ ചട്ടിക്കൊരു ചൂടുണ്ടല്ലോ, അപ്പം ആ ഇതിലിരുന്നിട്ട് കറക്റ്റായിട്ട്. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ മോര് ഉടച്ചെടുക്കാം. ഇത് നല്ല കട്ട തൈരാണ് കേട്ടോ, വീട്ടിൽ തന്നെ ഓറ ഒഴിച്ചെടുക്കുന്നതാണിത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. നല്ല ഐസ് ക്യൂബും അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വെണ്ണ നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ മോരെടുത്തിട്ട് വെണ്ണയെടുത്ത് മാറ്റിയിട്ട് മോര് കാച്ചുമ്പോൾ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോര് കറി വെളിയിൽ തന്നെ രണ്ട് മൂന്ന് ദിവസം ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെണ്ണ മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പിടാം. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ ഉലുവാപ്പൊടി, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കാം. നമുക്ക് അടുത്തായിട്ട് നമ്മുടെ മോര് കാച്ചിയെടുക്കാം. അതിലേക്ക് ഇപ്പോൾ ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് ഒരു മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ചൂടായി കഴിഞ്ഞപ്പോൾ നമുക്ക് കടുക് ഇട്ടു. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും അതേപോലെ തന്നെ പിന്നെ നമ്മുടെ വറ്റൽമുളക് ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കാം. ഇതിലേക്ക് നമുക്കിനി നമ്മുടെ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇട്ട് പിന്നെ അതിന് ശേഷം നമുക്ക് പച്ചമുളകുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് മൂപ്പിക്കാം. പച്ചമുളക് അങ്ങനെ ഒരുപാട് അരിയുണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് പൊളന്ന് ഇട്ടാൽ മതിയാകും. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം, കരിയരുത് കേട്ടോ, ഒരുപാട് കരിഞ്ഞൊന്നും പോകണ്ട. ജസ്റ്റ് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ട് നമുക്കൊരു ഒരു ഒരു കാൽ ടീസ്പൂൺ ഉലുവയാണ് കേട്ടോ, പൊടിയല്ല ഉലുവ, ഉലുവയാണ് ഇട്ടത്. അതും കൂടെ ആ ഉലുവ ഇട്ട് എണ്ണയിലിട്ട് മൂക്കുമ്പോൾ ഒരു മണം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മോര് കാച്ചിന് നല്ലൊരു സ്മെല്ല് വരും, അതിന് വേണ്ടിയിട്ടാണ് ഉലുവ ഇടുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം. മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് എന്താ പറയുക, ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മോര് നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ഇട്ട് ഒഴിച്ച് ഇളക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ മോര് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും തിളയ്ക്കാനായിട്ട് സമയം കൊടുക്കരുത്.
ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. അപ്പോൾ ആ ചെറിയ തീയിൽ നമ്മൾ ഇളക്കി വരുമ്പോഴേക്കും അത് കറക്റ്റായിട്ട് വരും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഒരു കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. കാരണം ഇത് തിളയ്ക്കാനേ പാടില്ല, തിളച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മോര് ഒരുമാതിരി പിരിഞ്ഞു പോകും അല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് ആ മഞ്ഞളും കൂടി ഒന്ന് ആ ഒരു മോരൊന്ന് ചൂടാവുമല്ലോ, അപ്പോൾ ആ മഞ്ഞളും കൂടി ഒന്ന് ആയി കഴിയുമ്പോഴേക്കും ഓഫ് ചെയ്ത് ഇടാം. അടുത്തായിട്ട് നമുക്ക് പെട്ടെന്നൊരു തോരണ ഉണ്ടാക്കാം. ഇതിപ്പോൾ വേറെ ഒന്നുമില്ല കേട്ടോ, ഒരു ക്യാരറ്റ്, പിന്നെ കുറച്ച് ക്യാബേജ്, പിന്നെ തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞപ്പൊടി, പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ സവാള, പിന്നെ ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഞെരടിയെടുത്താൽ മതി. എന്നിട്ട് ഇത് എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് ഒന്ന് കടുവെടുത്ത് എടുക്കാം. കടുവറക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാനിൽ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതേ മമ്മി ഒരു കുറച്ച് കടുക് ഇട്ടു. ഇതൊന്ന് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ തോരണ ഉണ്ടാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി വേവിച്ച് എടുക്കാം. അത്ര ഉള്ളു. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ബീഫിൻ്റെ പരിപാടി തുടങ്ങാം. ഞാനിവിടെ കുറച്ച് കഴുകുന്ന തിരക്കിലാണ്. ഒരാൾ നന്നായി അരിഞ്ഞു തന്നു, ഞാൻ ഇനി അതൊന്ന് നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെടുക്കട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നോക്കാം. നമുക്ക് ആദ്യം ബീഫൊന്ന് മസാല ഇട്ടൊന്ന് ഞെരടിയെടുക്കാം. ഇതിപ്പോൾ 1 കിലോ ബീഫാണ് കേട്ടോ ഉള്ളത്. അതിലേക്ക് ഇപ്പോൾ ഒരു വലിയ ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ നമുക്കൊരു 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇടുന്നുണ്ട്. അതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് ഒരു ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഇടാം. പിന്നെ വേണ്ടത് നമുക്ക് 1 ടീസ്പൂണോളം ഉപ്പിടാം. പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടി, കുറച്ച് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് ഞെരടാം. അപ്പോൾ ഞെരടുമ്പോൾ ഒരു ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് ആകുമ്പോൾ കുറച്ചും കൂടി എല്ലാത്തിലേക്കും പിടിക്കാനും ആ ഒരു വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഞെരടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് നേരം നമ്മൾ ഞെരടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചിടുക. വേവിക്കുമ്പോൾ നമുക്ക് ഒരു 1/4 വേവ് വരെയാണ് കേട്ടോ ആദ്യം നോക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും വേറെ അരപ്പിട്ടിട്ട് ഒന്നും കൂടി വേവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. അടുത്തായിട്ട് നമുക്ക് അരപ്പിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങ കൊത്ത്, കറിവേപ്പില, പിന്നെ വേണ്ടത് സവാളയാണ്. സവാള ഒന്ന് രണ്ടെണ്ണം മതിയാവും. ഇതിൽ ചെറിയുള്ളിയാണ് കേട്ടോ കൂടുതലിടുന്നത്, ഒരു 10-35 ചെറിയുള്ളിയോളം ഉണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് കുറച്ച് ചെറിയുള്ളി, അതേപോലെ തന്നെ വറ്റൽമുളകും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയൊക്കെ കൊത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കും കേട്ടോ, കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. ഇനി നമുക്കത് വഴറ്റിയെടുക്കാം. ആദ്യത്തിലേക്ക് പാൻ വെച്ചിട്ട് ഒരു 2-3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ തേങ്ങാക്കൊത്ത് ആദ്യം വറുത്ത് എടുക്കണം. അമ്മ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തേങ്ങാക്കൊത്തിന് ഒരു നിറം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ തേങ്ങാക്കൊത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് എണ്ണയിലേക്ക് ഇട്ട് മൂപ്പിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തേങ്ങാക്കൊത്തിന് നല്ലൊരു നിറവും ഒക്കെ ആ ഒരു മഞ്ഞളിൻ്റെ രുചിയൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കടിക്കാൻ കിട്ടുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അത് ചെയ്യുന്നത്. തേങ്ങാക്കൊത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ സവാളയും ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് വഴറ്റാം. സവാള ഇതിൽ കുറച്ച് എടുക്കുള്ളൂ കേട്ടോ, നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും ബീഫിനൊക്കെ ചെറിയുള്ളിയാണ് ഏറ്റവും നല്ലത്. അതിട്ട് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് വേണമെന്നുണ്ടെങ്കിൽ വഴറ്റാം. ഇത് കുറച്ച് നേരം ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം കൂടി ഇട്ടിട്ട് അതും കൂടി ഇട്ടിട്ട് വഴറ്റി എടുക്കാം. നമ്മളിതിലേക്ക് 1 തക്കാളിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതും കൂടി നമുക്കതൊന്ന് അരിഞ്ഞെടുക്കാം. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് വേണം ഇനി വഴറ്റാനായിട്ട്. അതും കൂടി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പൊടികളൊക്കെ ചേർക്കാം. ഇപ്പം നന്നായി വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരു 4 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് കേട്ടോ ഇടുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, മല്ലിപ്പൊടി ഇടുക. മല്ലിപ്പൊടി നമുക്ക് വേണ്ടത് ഒരു 3 ടീസ്പൂൺ മതിയാവും. 3 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇടണം. പിന്നെ വേണ്ടത് നമ്മുടെ ഗരം മസാലപ്പൊടിയാണ്. ഗരം മസാലപ്പൊടി നമുക്കൊരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഇടുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ
ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പൊടികളെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൊടികളുടെ ആ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വരുന്നതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ അതൊന്ന് മൂത്തിട്ട് കരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമുക്കൊന്ന് മൂപ്പിച്ച് എടുക്കാം. നമ്മുടെ ഈ ഒരു അരപ്പ് എന്ത് ചെയ്യണം, ഒന്ന് മൂത്തതിന് ശേഷം നമ്മുടെ ബീഫില്ലേ അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കണം. ഇപ്പോൾ ഫുള്ളായിട്ട് വെന്തിട്ടില്ല, അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും വിസിൽ അടുപ്പിക്കണം. ഇപ്പോൾ ഇതാ ഞാൻ വീണ്ടും വിസിലായിട്ട് അടുപ്പിച്ചിട്ട് വേവിച്ച് എടുത്തിട്ടിട്ട്, ഇതെന്ന് പറയുന്നത് ഒരു കുറച്ച് ഗ്രേവി ടൈപ്പായിട്ടുള്ള ബീഫാണ് കേട്ടോ, ഒത്തിരി ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കുന്നില്ല. പക്ഷെ നമുക്ക് നല്ല ടേസ്റ്റിൽ തന്നെ ഗ്രേവിയോട് കൂടി തന്നെ നമുക്ക് ബീഫ് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ വെന്തു വെന്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ നമുക്കൊന്ന് കടുവ് പൊട്ടിക്കാം. കടുവ് പൊട്ടിച്ചിട്ട് ഒന്നും കൂടി അതിലെ ഈ ഒരു കുറച്ചും കൂടി ഒരു വെള്ളമൊക്കെ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് വറ്റിച്ച് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇടുക. പിന്നെ നമ്മൾ കുറച്ച് ചെറിയുള്ളിയും അതേപോലെ തന്നെ വറ്റൽമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടി സാധാരണ കടുക് പൊട്ടിക്കുന്ന പോലെ തന്നെ എടുത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടി മൂപ്പിച്ച് എടുക്കാം. ഇതാ നമ്മുടെ ഇതെല്ലാം ഇപ്പോൾ കടുക് പൊട്ടിച്ച് അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബീഫ് എടുത്ത് ഒഴിക്കാം. ഇനി നമ്മുടെ ആ പാനിൽ കിടന്നിട്ട് ബീഫ് നന്നായിട്ടൊന്ന് വറ്റി വരും. നമുക്ക് എത്രമാത്രം ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇതേ ബീഫ് തന്നെ നമുക്ക് കുറേ നന്നായിട്ട് വഴറ്റി 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 നമുക്ക് ഡ്രൈ ആക്കി എടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ കുറച്ച് ഗ്രേവി മോഡലാണ് വേണ്ടതെങ്കിൽ എത്രമാത്രം നമുക്ക് വേണോ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വറ്റിച്ചെടുക്കാം കേട്ടോ. ഇത് എന്താ പറയുക, നമുക്ക് കഷ്ണങ്ങളിലെല്ലാം നമ്മുടെ ഗ്രേവി എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എത്രമാത്രം ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വറ്റിച്ച് എടുക്കും. ഇപ്പം നല്ല ചൂട് പൊറോട്ട കിട്ടണം നമുക്ക്, അത് വെച്ചിട്ട് ഇങ്ങനെ നല്ല എന്തായിരിക്കും ടേസ്റ്റ് അല്ലേ. അങ്ങനെ നമ്മുടെ കറികളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം കൂടി ഒന്ന് പാത്രത്തിലേക്കൊക്കെ ആക്കി മാറ്റാം. അങ്ങനെ നമ്മുടെ കറികളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫും അതുപോലെ തന്നെ മീൻകറി, മോര് കാച്ചിയതും തോരനൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു ഊണായിട്ടുണ്ട് അല്ലേ. ഇനി ഇതൊന്നും കണ്ടുകൊണ്ടിരിക്കാനുള്ള ക്ഷമ എനിക്കില്ല, ഞാൻ വേഗം പോയി കഴിക്കട്ടെ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടി ഒരു ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.